ഇന്ന് നമ്മൾ ഒരു ചിക്കൻ്റെ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ ആണ്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണ്ടത് നോക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 to 2.5 ടേബിൾ സ്പൂൺ വരെ മൈദ ആഡ് ചെയ്യണം. മൈദയാണിത്. കോൺഫ്ലവർ ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. അത് കഴിഞ്ഞ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, ഇത് മസ്റ്റ് ആയിട്ട് വേണം. അത് 1 ടേബിൾ സ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പ്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയി നമ്മൾ ആഡ് ചെയ്യേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ആഡ് ചെയ്ത് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങും, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്താൽ മതി. ഇനി മിക്സ് ചെയ്യുമ്പോൾ ഏകദേശം 1/4 കിലോ ചിക്കനാണ് ഉള്ളത്. നല്ല ഇറച്ചിയുള്ള ഭാഗം നോക്കിയിട്ട് എടുത്തതാണ് ഫ്രൈ ചെയ്യാനായിട്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇളക്കി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്നാൽ എല്ലാ സ്ഥലത്തേക്കും ഇത് എത്തുള്ളൂ. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം വേണമെന്ന് തോന്നി, അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ മിക്സ് ചെയ്യുന്നത്. മാരിനേഷൻ പെർഫെക്റ്റ് ആവണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. എന്നാൽ പെട്ടെന്ന് ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കും. നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നല്ലൊരു അടപ്പ് വെച്ച് അടച്ച് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇനി നമ്മളത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളുടെ ചിക്കൻ പീസസ് ഓരോന്നോരോന്നായി വെളിച്ചെണ്ണയിലേക്ക് നിരത്താം. ഇരുപത് 25 മിനിറ്റോളം മതിയാവും ഇത് മൊത്തം ഫ്രൈ ആയി കിട്ടാൻ. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് തിരിച്ചിടാം. നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങൾ സാധാരണ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചും കഴിച്ചും മടുത്തെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഹോട്ടൽസിലും തട്ടുകടകളിലൊക്കെ നമുക്ക് കിട്ടുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം. രണ്ട് സൈഡും നന്നായിട്ട് വേവാനായിട്ട് എന്ന് തിരിച്ചിട്ട് മുരിച്ചെടുക്കാം. ഏകദേശം നമ്മളുടെ ചിക്കൻ ഫ്രൈ ഇപ്പോൾ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരി എടുത്ത് നമ്മളുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ആഡ് ചെയ്തത് 2 പച്ചമുളകും കുറച്ചധികം കരിവേപ്പിലയാണ്. അതുകൂടി നമ്മൾ ഈ എണ്ണയിൽ വറുത്ത് കോരിയെടുത്തിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാനായി അതിട്ടു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ബൈ ഫ്രണ്ട്സ്.